ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. റിവ്യൂ എൻകൗണ്ടറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയിൽ ഡയറക്റ്റ് ഒ ടി ടിയിൽ ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്ത ചിത്രമാണ് ലിജിയസ് പള്ളിശ്ശേരിയുടെ ചുരുളി എന്ന സിനിമ. സോണി ലിവ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത് 1 മണിക്കൂർ 54 മിനിറ്റ് ആണ്. ലിജിയസ് പള്ളിശ്ശേരിയുടെ സൈക്കോളജിക്കൽ ത്രില്ലർ പ്ലസ് എക്സ്പെരിമെൻ്റൽ എന്ന കാറ്റഗറിയിലാണ് ചിത്രം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ചെമ്പൻ വിനോദ്, വിനയ് ഫോർട്ട്, ജാഫർ അടുക്കി, ജോജ് ജോർജ് തുടങ്ങി താരനിരകളുമായി 18 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർത്തൊരു മലയാള ചിത്രമാണ് ചുരുളി എന്ന സിനിമ. 2 പോലീസുകാർ ഒരു കുറ്റവാളിയെ തേടി ഗ്രാമത്തിലേക്ക് വരുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ചിത്രത്തിൻ്റെ പ്രമേയം. എടുത്തു പറയേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും നമ്മുടെ ഫാമിലിയുമായിട്ട് ഈ സിനിമ കാണരുത്. കാരണം അത്രത്തോളം പച്ച തെളിവുകളിയാണ് ചുരുളി എന്ന ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രകടനമെല്ലാം ഗംഭീരം തന്നെയായിരുന്നു. അത്യാവശ്യം ലേഖകമുള്ള ഒരു സിനിമ തന്നെയാണ് ലിജിയോസ് പള്ളിശ്ശേരിയുടെ ചുരുളി എന്നീ സിനിമ. എങ്കിൽ പോലും ലിജിയോസ് പള്ളിശ്ശേരിയുടെ ജെല്ലിക്കെട്ട് പോലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ ചിത്രത്തിൻ്റെ ടെക്നിക്കൽ വശങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഗംഭീരം എന്ന് തന്നെ വേണം പറയാൻ. ഗംഭീരമായ അവതരണ രീതിയിലും മേക്കിങ്ങിലും ലിജിയോസ് പള്ളിശ്ശേരിയുടെ ചുരുളി എന്ന സിനിമ വേറിട്ട് തന്നെ നിൽക്കുന്നു. കാടിനുള്ളിൽ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ലിജിയോസ് പള്ളിശ്ശേരി നമുക്ക് തന്നിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ട്രെയിലറിലും അതുപോലെ മറ്റുള്ള ലിജിയോസ് പള്ളിശ്ശേരിയുടെ ചിത്രങ്ങളിലും വെച്ച് നമ്മൾ എന്താണോ ലിജിയോസ് പള്ളിശ്ശേരിയിൽ നിന്ന് പ്രതീക്ഷിച്ചത് അത് നമുക്ക് കിട്ടിയെന്ന് വേണം പറയാൻ. എന്തായാലും ഈ സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. കാരണം കാടിനുള്ള ഒരുപാട് നല്ല സീക്വൻസും ഒരുപാട് നല്ല ബീജിയമും നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും. കഴിയുന്നതും ഈ സിനിമ കാണുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. വേറിട്ടൊരു അനുഭവം തന്നെയായിരിക്കും ഈ സിനിമ നമുക്ക് തരുന്നത്. സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ പുതിയ സിനിമ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.